അപ്പോൾ ഉഴുന്ന് നന്നായി കുതിർന്നിട്ടുണ്ട്. ഒരു 5 hours ആയി അപ്രോക്സിമേറ്റ്ലി. 4 to 5 hours കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അരയ്ക്കാം. ഞാൻ ഇത്തിരി ലേറ്റായി. അരിയും അത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇത്രയും കുതിർന്ന് കഴിഞ്ഞാലാണ് നമ്മൾ വിചാരിച്ച പോലെ സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി അല്ലെങ്കിൽ ക്രിസ്പി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നന്നായി കുതിർന്നില്ലെങ്കിൽ ഇതരയുമ്പോൾ പരിവരിപ്പുണ്ടാവും. മാവിന് പരിവരിപ്പുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റിൽ സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാവില്ല. അതേപോലെ തന്നെ ക്രിസ്പി ആയിട്ടുള്ള ദോശയും പരത്താൻ പറ്റില്ല. അപ്പോൾ ഇനി ഇത് മിക്സിയിൽ അല്ലെങ്കിൽ ഗ്രൈൻഡറിൽ അരയ്ക്കാം. അപ്പോൾ മിക്സിയിലാണ് അരയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി കഴുകി, ഉഴുന്ന് നന്നായി കഴുകി ഉപ്പിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അരയ്ക്കുക. ആദ്യം ഉഴുന്ന് തന്നെ അരയ്ക്കുക, അതിന് ശേഷം അത് എടുത്ത് ജാറ് അത്രയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് മാറ്റിയതിന് ശേഷം അരി നന്നായിട്ട് കഴുകി അരയ്ക്കുക. അതിന് ശേഷം രണ്ടും കൂടി മിക്സ് ചെയ്യുക, ആവശ്യത്തിന് വെള്ളവും ചേർക്കുക. അപ്പോൾ ഞാൻ ഗ്രൈൻഡറിലായത് കാരണം ആദ്യം ഉഴുന്നരയ്ക്കും, ഉപ്പിട്ടിട്ട് ഉഴുന്നരയ്ക്കും. നന്നായി പതഞ്ഞ് പൊന്തിയതിന് ശേഷം അരി അതിലേക്ക് തന്നെ ഇടും. ഗ്രൈൻഡറാകുമ്പോൾ അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്, രണ്ടും കൂടി ഒരുമിച്ചിടാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ രണ്ടും കൂടിയും ഇട്ടിട്ട് ആണ് അരയ്ക്കാൻ പോണത്. രണ്ടും കൂടി ഇട്ട് അരിയിട്ട് നന്നായി പതഞ്ഞ് പൊന്തണ വരെ അരച്ചതിന് ശേഷമാണ് എടുക്കുള്ളൂ. അപ്പോൾ അത് ഫുള്ളായിട്ട് അരച്ചതിന് ശേഷം കാണിക്കാം എങ്ങനത്തെ കൺസിസ്റ്റൻസി വേണം ഇഡ്ഡലിക്ക് എന്നുള്ളത്.